വാഗമണ്ണിൽ പാതയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂട്ടി ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം. വാഗമൺ തൊടുപുഴ റോഡിന്റെ സമീപത്താണ് ഏലപ്പാറ പഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേന മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതോടെ പ്രതിഷേധം ശക്തമാകുകയാണ്. വാഗമൺ തൊടുപുഴ റൂട്ടിൽ പാതയോട് ചേർന്നാണ് ഏലപ്പാറ ഹരിതകർമ്മ സേനയുടെ മാലിന്യ തരംതിരിക്കൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നാളുകളായി ഇവിടെയാണ് മാലിന്യ തരംതിരിക്കൽ നടക്കുന്നത്. എന്നാൽ കൃത്യമായ സമയത്ത് ക്ലീൻ കേരള അധികൃതർ മാലിന്യം കൊണ്ടുപോകാത്തത് മൂലം മാലിന്യം കെട്ടിക്കിടക്കുന്നതിന് കാരണമാവുകയാണ്. ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇത് സാംക്രമിക രോഗങ്ങളടക്കം പകരാൻ കാരണമാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നതിനും ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാവുകയാണ്. കൂടാതെ തെരുവുനായ്ക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നത് നിത്യസംഭവമാണ്. ഇവിടം കേന്ദ്രീകരിച്ച് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനും മാലിന്യ കൂമ്പാരം കാരണമാകുന്നു. പാതയുടെ സമീപത്ത് തന്നെ മാലിന്യം കുന്നുകൂടുന്നത് വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്കും ഭംഗം വരുത്തുകയാണ്. നിരവധി പരാതി ഉയർന്നിട്ടും ഏലപ്പാറ പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. നമ്മുടെ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കീഴിൽ ഹരിതകർമ്മസേന വേസ്റ്റ് വാതിൽപ്പടി മാലിന്യം എന്നുള്ളത് ശേഖരിച്ചുകൊണ്ട് വാഗമണിലാണ് MCFലാണ് ചെയ്യുന്നത്. അവിടെ കിടക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ മുഴുവനും ആൾക്കാർക്ക് രോഗം പരത്തുന്ന രീതിയിലാണ്. ഇത് ക്ലീൻ കേരളയ്ക്ക് കയറ്റുമതി ചെയ്യേണ്ടതാണ്. കാര്യം വെച്ചാൽ അവർ വേസ്റ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഏലപ്പാറ പഞ്ചായത്ത് ഇതിൻ്റെ ഒരു നടപടികൾ തുടർ നടപടികൾ ഒന്നും ചെയ്യുന്നില്ല. അതിനെല്ലാം അതിന് വേണ്ട നാട്ടിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന വേസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ട് വരികയാണ്. തരംതിരിച്ച് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ വേസ്റ്റ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? നാട്ടിൽ മുഴുവൻ വേസ്റ്റാണ്. ഇന്നാണെങ്കിൽ പോലും നമ്മൾ ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ പേരിൽ നമ്മളൊരു ഇവിടുത്തെ വേസ്റ്റ് ക്ലീനിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വേസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. ഇത് തരംതിരിച്ച് കൊടുത്തു വിട്ടാലും വരുന്ന ഈ കേസ് ഇനി വരുന്ന ആളുകൾ ഫെസ്റ്റ് വരെ നടത്തുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ വേസ്റ്റുകൾ മുഴുവൻ മാറ്റി കൊടുത്താൽ മാത്രം നാളിനെ ഒരു ക്ലീൻ കേരളമായിട്ട് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ അവർ വേസ്റ്റുകൾ കൊണ്ടുപോയി ചെയ്യേണ്ട കൊടുത്തു വിട്ടാൽ മാത്രമേ ഈ നാട് ക്ലീൻ ആവുകയുള്ളൂ. ാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി നിലവിൽ ഇവിടെയുള്ള മാലിന്യ കൂമ്പാരം നീക്കണമെന്നും മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുമാണ് ഉയർന്നുവരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.